നമസ്കാരം. സമീപ ഭാവിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നാറ്റിക്കാവുന്ന പരമാവധി നാറ്റിച്ച് സൈഡാക്കിയതിനു ശേഷം അവിടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ പിടിച്ചിരുത്താനാണത്രേ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശ്രമം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല കോൺഗ്രസ് എം പി കെ മുരളീധരനാണ്. അത് പറയാനുള്ള കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന ചില വിവാദമാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ മൊത്തത്തിൽ എന്താണ് എന്നറിഞ്ഞുകൂടാ, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന ബോധം അദ്ദേഹത്തിന് തന്നെ തീരെ ഇല്ലാന്ന് തോന്നുന്നു. അവർ വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുകയും നടിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു പാർട്ടിയിൽ എത്ര മുസ്ലിമുണ്ട്, എത്ര ഹിന്ദുവുണ്ട്, എത്ര ക്രിസ്ത്യാനി ഉണ്ട് എന്നതിൻ്റെ കണക്കെടുത്ത് നടക്കുകയാണ്. നല്ല ബെസ്റ്റ് മതേതര പാർട്ടി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരു മതത്തിൽ നിന്നുള്ളവരാണ്, അവിടേക്ക് ഒരു മുസ്ലിമിനെ ഇവർ കൊണ്ടുവരുന്നില്ല എന്ന്. രണ്ട് കാലിൽ മന്തുള്ള ടീമാണ് ഒരു കാലിൽ മന്തുള്ള ആളെ കുറ്റം പറയുന്നത് എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഉദാഹരണ സഹിതം കാണാൻ പറ്റുക. കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു, പിണറായി വിജയൻ എന്ന ഹിന്ദു മുഖ്യമന്ത്രിയായിരിക്കുന്നു. അപ്പോൾ ഇവരാരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പുറത്ത് വി ഡി സതീശൻ, കെ സുധാകരൻ, ഇവർ നാല് പേരും ഒരു മതത്തിൽ നിന്ന് തന്നെയുള്ളവരാണ്. അങ്ങനെയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന് എന്ത് അടിസ്ഥാന യോഗ്യതയാണ് ഉള്ളത് കോൺഗ്രസിനെ പറ്റി ഇങ്ങനെ പറയാൻ? ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അവരുടെ പല സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ ഈ ന്യൂനപക്ഷക്കാരൻ മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്, കെ പി സി സി പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും പി സി സി പ്രസിഡൻ്റുമാരായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പറയാൻ ഒരു ചരിത്രമേ ഇല്ല. അവരുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഗതി കാണിക്കാനില്ല. എന്തിന് ഒരു ദളിതൻ ഇന്നേ നാഴിക വരെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം പോലും ആയിട്ടില്ല? ആ അവരാണ് ഇവിടെ നിന്ന് പറയുന്നത്. മറ്റൊരു വലിയ തള്ളും കൂടെ അദ്ദേഹം നടത്തി. കേരളത്തിലെ 20 എം പി സീറ്റും ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ബി ജെ പിയെ ആ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച് കാണിച്ചു തരാമെന്ന്. അല്ലയോ കോടിയേരി ബാലകൃഷ്ണ, ഇപ്പോൾ നിലവിൽ 20 എം പിമാരുണ്ടല്ലോ, അത് നിങ്ങളായാലെന്ത് അവരായാലെന്ത് രണ്ടും ഒരേ ഫലമല്ലേ തരുന്നത്? 20 എം പിമാർ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പറ്റുമോ ബി ജെ പിയെ ഓടിക്കാൻ? ഈ പൊട്ടക്കണ്ടി കിടക്കുന്ന തവളകളെ പോലെ അന്നംഗമികൾ പറയുന്നത് മനസ്സിലാക്കാം, പക്ഷേ ഇതേപോലെ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്രയും വിഡ്ഢിത്തരം വിളിച്ചു പറയുമ്പോൾ, അതോ താങ്കളുടെ രണ്ട് മക്കളും തലതിരിഞ്ഞു പോയതിൻ്റെ ആ ഒരു മനോവിഭ്രാന്തി കൊണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതാണോ? ആയിരിക്കാം. എന്തായാലും നല്ല ചുട്ട മറുപടിയാണ് കെ മുരളീധരൻ കൊടുത്തിരിക്കുന്നത്. റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുത്തിത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിൽ ഒരു ന്യായവും കാര്യവുമുണ്ട്. അതിങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാം വ്യക്തി, ഒന്നാമത്തെ ആളെന്ന് വെച്ചാൽ അവരുടെ ജനറൽ സെക്രട്ടറിയാണ്. അതിവിടെയാട്ടെ, ചൈനയിലാട്ടെ, എവിടെയാട്ടെ, മുഖ്യമന്ത്രിക്ക് അതിന് താഴെ വരത്തുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ജനറൽ സെക്രട്ടറി? കോടിയേരി ബാലകൃഷ്ണനാണ്. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണ്. പക്ഷേ പാർട്ടി കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. താൻ വെറും ഒരു റബ്ബർ സ്റ്റാമ്പിന് തുല്യമായിട്ടിരിക്കുന്നു എന്ന തോന്നൽ കുറേ കാലം കൊണ്ട് കോടിയേരി ബാലകൃഷ്ണനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായിട്ടുള്ള ഷംസീർ വഴി കുറച്ച് ഷംസീറിനെ മന്ത്രിയാക്കുകയോ അങ്ങനെ കുറച്ച് പിടി അദ്ദേഹത്തിൻ്റെ കൈവശം വരുത്താമെന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷംസീറിനെയൊക്കെ നൈസായിട്ട് ഈ പിണറായിയും പിണറായിയുടെ മരുമോനുമൊക്കെ നേരത്തെ കാലത്തെ തന്നെ ഒതുക്കി വെച്ചു. അപ്പോൾ പിന്നെ ശരി, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം എന്നുള്ള ലൈനിലേക്ക് കോടിയേരി മാറുന്നു. സ്വന്തം മരുമോനെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട്, മരുമോനെ മുഖ്യമന്ത്രി സ്ഥാനം കാണിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ യഥാർത്ഥ ഇപ്പോൾ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെ ഒതുക്കി, തനിക്ക് ഇതുവരെ എട്ടിൻ്റെ പണി തന്നുകൊണ്ടിരുന്ന, നൈസായിട്ടാണ് ആളെ ഒതുക്കിയിട്ട് പാർട്ടിയിൽ ആരാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണോ കോടിയേരി എന്ന രീതിയിലാണ് ഇപ്പോൾ കെ മുരളീധരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവർ ചോദിച്ച് മേടിച്ചതാണ്. ചുമ്മാതിരുന്ന കോൺഗ്രസിനെ അങ്ങോട്ട് ചെയ്യുന്ന ചൊറിയാണ് ചെയ്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡൻറ്റും നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും എല്ലാം ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉള്ളതല്ലേ എന്ന്. ഇത് കേട്ടാതൊന്നും ഇവരുടെ കൂട്ടത്തിൽ ഈ രണ്ടും രണ്ടാണെന്ന്. പിണറായിയും അതെ കോടിയേരി എന്ന് രണ്ടുപേരും ഒരു സ്ഥലത്തു നിന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നിട്ടാണ് ഈ ഡയലോഗ് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒരു കേരളം എന്നൊരു ഇട്ടാവട്ടത്തെ മാത്രമായിരിക്കാം ഇവർ ലോകം എന്ന് കണക്കാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അങ്ങനെയാണ്, വലിയ ലോകമേ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരേ രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയും. എന്നിട്ട് വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ, ഭരണത്തിൻ്റെ കാര്യം വരുമ്പോൾ, സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ, ഞങ്ങൾ കേരളത്തിൽ, ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ വെറും കൊച്ചു പിള്ളേർ, ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഈ കല്ലുവെൽസിൻ്റെ കണ്ട് വഴക്ക് വെക്കുന്ന വഴക്ക് കൂടുന്നതാണ് കാണാൻ അവർ കിടന്നിട്ട് പറയുന്നത്. ഒരു തൊടുനായങ്ങളാണ് പറയുന്നത്.
അതേപോലെയാണ് കോൺഗ്രസ്സുകാരിൽ ഇപ്പോൾ മുസ്ലിം അധികാര സ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ഇരിക്കുന്നില്ല, അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ രാഹുൽ ഗാന്ധി ഹിന്ദു, ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നു, ഞാൻ ഹിന്ദുത്വവാദി അല്ലെന്ന് പറയുന്നു. ഇതൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കാണുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ. എന്നിട്ട് അവർ കാണിക്കുന്നതോ എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അതോ 350 രൂപയുടെ കിറ്റ് കിട്ടിയാൽ വീണ്ടും ഇതുപോലുള്ള കോമാളികളെ തന്നെ പിടിച്ചിരുത്തുമോ എന്നും നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.